ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സുഗന്ധഗിരി കാടമം പ്രൊജക്ടിൻ്റെ ഭാഗമായി ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത മൂവായിരത്തോളം ഏക്കർ ഭൂമിയിലാണ് അൻപതിലേറെ വൻമരങ്ങൾ മുറിച്ചത് സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തിരുന്ന പേരും ഒളിവിലാണ് ഇതുകൂടാതെ മൂന്ന് പേരെ കൂടി വനംവകുപ്പ് പിടികൂടി കണിയാമ്പറ്റ സ്വദേശി പ്രിൻസ് വൈത്തിരി സ്വദേശി അബൂ താഹിർ കോഴിക്കോട് സ്വദേശി സുധീർകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ഇതിനിടെ നേരത്തെ പ്രതിപട്ടികയിലുള്ള ആറ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി മരംമുറി നടന്നിരിക്കുന്നത് റിസർവ് വനത്തിലാണെന്നും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു കടത്തിക്കൊണ്ടുപോയ മുപ്പത് മരങ്ങളുടെ തടികൾ വനം വകുപ്പ് നേരത്തെ കണ്ടെടുക്കുകയും കൊണ്ടുപോകാൻ ഉപയോഗിച്ച ലോറി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു വീടിന് ഭീഷണിയായ മരങ്ങൾ മുറിക്കാൻ നൽകിയ അപേക്ഷയുടെ മറവിലാണ് മറ്റ് മരങ്ങളും മുറിച്ചു മുറിച്ചുകടത്തിയത് മരംമുറി വിവാദമായതോടെ പ്രതികൾക്കെതിരെ നടപടിയെടുത്തെങ്കിലും മരമുറി നടന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ വിശദീകരണം സംഭവത്തിൽ കൽപ്പറ്റ ഫോറസ്റ്റ് സെഷൻ ഓഫീസർ കെ കെ ചന്ദ്രൻ വനം വകുപ്പ് വാച്ചർമാരായ എം കെ ബാലൻ ആർ ജോൺസൺ എന്നിവർക്കെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം